പ്രിയ മിത്രങ്ങളെ, ഇന്ന് ഞങ്ങൾ ഇലകൾ ടീം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അടിമാലിയിലെ കൊടുമുടി യാത്രകളാണ്. അങ്ങ് അകലെ സിംഹത്തിൻ്റെ തല പോലെ കാണുന്ന പെട്ടിമുടിയാണ് ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ ലൊക്കേഷൻ. വെളുപ്പിന് 5:30 ഞങ്ങളുടെ ആദ്യ ലക്ഷ്യസ്ഥാനമായ 8 ഏക്കർ പെട്ടിമുടിയിലേക്ക്, അടിമാലി 3 റോഡിൽ കുമ്പമ്പാറ മുസ്ലിം പള്ളിയുടെ അടുത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് മുകളിലേക്ക് പെട്ടിമുടിയിലെ കവലയിലെത്തിയ ഞങ്ങൾ ഫോറസ്റ്റ് മുന്നറിയിപ്പ് ബോർഡിന് സമീപത്തുള്ള ചെമ്മൺ പാതയിലൂടെ ടോർച്ച് വെളിച്ചത്തിൽ മുകളിലേക്ക് യാത്ര ആരംഭിച്ചു. ഇഴജന്തുക്കളുടെ ആവാസ വ്യവസ്ഥയായതിനാൽ ബുദ്ധിമുട്ടേറിയ വഴിത്താരകൾ ഊന്നുവടിയുടെ സഹായത്തോടെ ഞങ്ങൾ സാഹസികമായി പിന്നിട്ടു. ഉദയത്തിൻ്റെ മുന്നോടിയായുള്ള ചെറിയ വെളിച്ചക്കീറുകൾ, അങ്ങ് ദൂരെ പെട്ടിമുടി ഞങ്ങളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. ഇരുവശവും അഗാധമായ കൊക്കയായതിനാൽ വളരെ സൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ. പെട്ടിപിടി കൊടുമുടിയുടെ ഓരം ചുറ്റി വളരെ സൂക്ഷിച്ച് ഞങ്ങൾ മുന്നോട്ട്. ഒരു കാൽച്ചുവട് താഴെ കണ്ണെത്താത്ത അഗാധമായ കയങ്ങൾ, അങ്ങ് ദൂരെ പേരറിയാത്ത കൊടുമുടികളുടെ മനോഹരമായ കാഴ്ചകൾ, പെട്ടിമുടിയെ പൊതിഞ്ഞു നിൽക്കുന്ന സ്വർണവർണ്ണ പുല്ലുകളുടെ അനിർവാജ്യമായ ദൃശ്യാനുഭവം, സൂര്യോദയത്തിന് മുന്നോടിയായുള്ള അന്തരീക്ഷ വിസ്മയങ്ങൾ, പെട്ടിമുടിയിലേക്കുള്ള കുത്തനെയുള്ള കയറ്റം ആരംഭിക്കുന്നു. അതീവ ശ്രദ്ധയോടെ കഠിനമായ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര. അങ്ങനെ ആദ്യ വ്യൂ പോയിന്റിലേക്ക്. ഈ കാണുന്നത് 3 അടിമാലി ദേശീയ പാതയാണ്. അങ്ങനെ ഞങ്ങൾ ഇലകൾ ടീം പെട്ടിമുടിയും കീഴടക്കി. സൂര്യോദയം ഞങ്ങളെ കാത്ത് പെട്ടിമുടിയുടെ നെറുകയിൽ, ഒരു വശത്ത് സൂര്യോദയവും മറുഭാഗത്ത് മലനിരകളും ചേർന്ന് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ മനോഹരമായ കാഴ്ചകൾ, ചക്രമുടിയോട് ചേർന്ന് സൂര്യൻ ഉദിച്ചുയരുന്ന അപൂർവ കാഴ്ച ഞങ്ങൾ ക്യാമറയിൽ ഒപ്പിയെടുത്തു. അടിമാലി പട്ടണത്തിനോട് ചേർന്ന് ഇത്രയും പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലവും ഇല്ല എന്ന് തന്നെ പറയാം. അടിമാലി പട്ടണത്തിനോട് ചേർന്ന് കൂമ്പൻപാറ ഗ്രാമത്തിൻ്റെ മുകളിലായി ഈ കാണുന്നതാണ് കൂമ്പമ്പാറ കൊടുമുടി. കല്ലാറുകുട്ടി ജലാശയമാണ് അങ്ങ് ദൂരെ കാണുന്നത്.
ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക്. ഈ കാണുന്നതാണ് അടിമാലി പട്ടണം. ഒരു ചെറിയ കാൽപിഴവ് പോലും അഗാധമായ കൊക്കയിലേക്ക് നമ്മളെ എടുത്തെറിയാവുന്ന അപകടകരമായ ചെരിവുകൾ. ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് തലമാലിയിൽ എത്തിച്ചേരാം. മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച വിസ്മയങ്ങൾ നമുക്കായി പെട്ടിമുടി ഒരുക്കി വച്ചിരിക്കുന്നു. പോതപ്പുല്ലുകൾക്കിടയിലൂടെ ഞങ്ങൾ തിരികെ താഴ്വരയിലേക്ക്. ഇനി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടപ്പാറ കൊടുമുടിയാണ്. കല്ലാർ മാങ്കുളം റോഡിൽ കുരിശുപാറയിൽ നിന്നാണ് നമുക്ക് തിരിയേണ്ട വഴി. ഗ്രാമീണ ചായക്കടയിലെ ചായയും പലഹാരവും ആസ്വദിച്ച് ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി. ഇടുങ്ങിയ റോഡിലൂടെ വാഹനം ഞങ്ങളെയും കൊണ്ട് മുന്നോട്ട്. ഞങ്ങൾ കോട്ടപ്പാറയിലെത്തി. കോട്ടപ്പാറ ടോപ്പിലേക്ക് ഞങ്ങൾ ഇലകൾ ഇട്ടി. ഞങ്ങളുടെ ബിനിച്ചേട്ടൻ കോട്ടപ്പാറയുടെ നെറുകയിലെത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കോട്ടപ്പാറ ടോപ്പിലെത്തിച്ചേർന്നു. ചുറ്റും പച്ച പുതച്ച പ്രകൃതിയുടെ മനോഹര ദൃശ്യങ്ങൾ. കോട്ടപ്പാറയുടെ നെറുകയിലെ ആകാശ കാഴ്ചകൾ. അടിമാലി പട്ടണത്തിൻ്റെ വിദൂര ദൃശ്യങ്ങൾ. ആകാശത്ത് വർണ്ണ വിസ്മയങ്ങളൊരുക്കി പ്രകൃതിയുടെ കലാവിരുന്ന്.
താഴെ കുരിശുപാറയുടെ അടിവാരത്തിലെ പാടശേഖരങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ. ഫോറസ്റ്റ് അതിരുകൾ അടയാളപ്പെടുത്തിയ ജണ്ട, ഉപ്പും മുളകും ചേർത്ത പച്ചമാങ്ങയുടെ സ്വാദ് എത്ര നുകർന്നാലും മതിവരില്ല. സൂര്യാസ്തമനത്തിന് ഇനി അധിക സമയമില്ല. സൂര്യാസ്തമനം ആരംഭിച്ചിരിക്കുന്നു. പച്ചപ്പ് നിറഞ്ഞ കോട്ടപ്പാറ മലനിരകളിൽ സൂര്യൻ ചുവപ്പ് ചായം പൂശി യാത്രാമംഗളങ്ങൾ നേരുന്നു. മലമുകളിൽ രുചിയേറിയ ചിറ്റീന്ത് വിടർന്ന് വിലസി നിൽക്കുന്നു. ഈ മാർച്ച് മാസത്തിലും മലമുകളിൽ പച്ചപ്പിന് യാതൊരു ഭംഗവും സംഭവിച്ചിട്ടില്ല. പ്രകൃതിയുടെ കലാകാരൻ ആകാശത്ത് ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിക്കുന്നു. അകലെ ടൗണിൽ വൈദ്യുത ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങി. സൂര്യാസ്തമനത്തോടൊപ്പം ചന്ദ്രേട്ടൻ ആകാശത്ത് പ്രത്യക്ഷമായി. ഒരു നിശ്ചയവുമില്ലാത്ത ജീവിതയാത്രയിൽ നാളെയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പേറിക്കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ തിരികെ കർമ്മപഥത്തിലേക്ക് യാത്ര ആരംഭിച്ചു. ശരിക്കും പല സ്ഥലങ്ങളിൽ നിന്നും ഇടുക്കിയിൽ ഒത്തുകൂടിയ ഞങ്ങളെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് യാത്രകളോടുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള അടുപ്പവുമാണ്. പ്രിയരെ, ഞങ്ങളുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. ഇനിയും വ്യത്യസ്തമായ യാത്രാ വീഡിയോകളുമായി ഞങ്ങൾ ഇലകൾ ടീം നിങ്ങളുടെ അടുത്തേക്ക് ഉടനെ എത്തിച്ചേരുന്നതാണ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. ഞങ്ങളുടെ ഇലകൾ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക.